ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഗ്രീൻ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു സ്പെഷ്യൽ പായലിനെയാണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത് പായലെന്നോ അല്ലെങ്കിൽ പന്നൽ ചെടിയെന്നോ എന്ത് വേണേലും ഇതിന് പറയാവുന്നതാണ് ഗുണത്തിൻ്റെ കാര്യത്തിൽ ആളൊരു മിടുമിടുക്കം തന്നെയാണ് അപ്പോൾ ഇവൻ്റെ പേരാണ് അസോള അസോള എന്ന് പറയുന്നത് ഒരു ചെറിയ ചെടിയാണ് കേട്ടോ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി കിടക്കുന്ന ഇല പോലെ കാണപ്പെടുന്ന നല്ല ഭംഗിയുള്ള ഒരു തരം ചെടി കോഴി വളർത്തലിലും മൃഗപരിപാലനത്തിലും അസോള തീറ്റയായിട്ട് ഉപയോഗിക്കാറുണ്ട് കേട്ടോ വയലുകളിലും ആഴം കുറഞ്ഞ ജലാശയങ്ങളിലൊക്കെയാണ് ഇത് പെട്ടെന്ന് വളരുന്നത് ഇതിങ്ങനെ ഒഴുകി നടക്കുന്ന ഒരു തരം പന്നൽ ചെടിയാണ് ഇത് വളരെ പെട്ടെന്ന് പടർന്നു പിടിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വളരാനായിട്ട് മണ്ണ് ആവശ്യമില്ല എന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്നാൽ ഇത് മണ്ണിൽ നട്ടാലും ഇത് വളരാറുണ്ട് പക്ഷേ വെള്ളത്തിലാണ് കൂടുതൽ വേഗത്തിൽ വളരുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടുന്നത് മറ്റ് സസ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അന്തരീക്ഷത്തിൽ നിന്ന് നൈട്രജനും വളമായിട്ട് ആകീർണം ചെയ്യാനുള്ള കഴിവ് അസോളയ്ക്കുണ്ട് മാത്രമല്ല അതിവേഗം പെരുകുന്നതിനാലും നൈട്രജനും പ്രോട്ടീനും ഏറെ ഉള്ളതിനാലും വളമായിട്ടും മൃഗങ്ങൾക്ക് ഭക്ഷണമായിട്ടൊക്കെ അസോള നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും ഒപ്പം അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ അളവ് കുറയ്ക്കാനുള്ള കഴിവും ഈ അസോളയ്ക്കുണ്ട് അസോള വളർത്തിയെടുക്കാനായിട്ട് ഒരുപാട് സ്ഥലത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഏകദേശം ഒരടി ആഴമുള്ള ചെറു ജലാശയങ്ങൾ മതി ഇവ വളർത്തിയെടുക്കാൻ അതല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ ഇച്ചിരി വീതി കൂടിയ ബക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇത് വളർത്തിയെടുക്കാവുന്നതായു കാര്യമായിട്ട് പരിചരണം ഒന്നും ലഭിച്ചില്ലെങ്കിലും ദിവസേന വിളവെടുക്കാനാവുന്ന ഒന്ന് തന്നെയാണ് ട്ടോ ഈ അസോള നീലഹരിത പായലിന് അതായത് ബ്ലൂ ഗ്രീൻ ആൽഗ സഹജീവനത്തിലൂടെ വളർത്തിയാണ് അന്തരീക്ഷ നൈട്രജൻ ആകീരണം ചെയ്ത് ഇലകളിൽ സൂക്ഷിക്കുന്നത് കോഴി പശു ആട് മുയൽ മത്സ്യം എന്നിവയ്ക്ക് ഉത്തമമായിട്ടുള്ള ഒരു തീറ്റയാണ് ആണ്ട്ടോ ഈ എന്ന് പറയുന്നത് പണ്ട് കാലത്ത് പാടശേഖരങ്ങളിൽ നൈട്രജൻ ലഭ്യത ഉറപ്പ് ഉറപ്പുവരുത്താനായിട്ട് ഉപയോഗിച്ചിരുന്നവർ പന്നൽ ചെടിയായിരുന്നു കേട്ടോ ഇത് അപ്പം അതുകൊണ്ട് തന്നെ കന്നുകാലികൾക്കും കോഴികൾക്കും വേണ്ടി മാത്രമല്ല ഇത് നൈട്രജിൻ്റെ ലഭ്യത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സസ്യങ്ങൾക്ക് വളമായിട്ടും അസോള ഇട്ട് കൊടുക്കാവുന്നതാണേ ശുദ്ധജലത്തിൽ വളരുന്ന പന്നൽച്ചെടിയായ അസോളയ്ക്ക് അന്തരീക്ഷത്തിൽ നിന്നും നൈട്രജൻ ആകീർണം ചെയ്യാനുള്ള കഴിവുണ്ട് ഏത് കൃഷി ചെയ്യുന്നവരായാലും അസോളയുടെ ഉപയോഗവും കൃഷിരീതിയും അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ് വിയറ്റ്നാം ചൈന ഫിലിപ്പീൻസ് പോലെയുള്ള രാജ്യങ്ങളിൽ നെൽകൃഷിക്ക് വളമായിട്ട് അസോള ഉപയോഗിക്കാറുണ്ട് കേട്ടോ അസോളയുടെ മുകളിലായിട്ട് കാണുന്ന അനബീന അസോള എന്ന ഭാഗമാണ് അന്തരീക്ഷത്തിൽ നിന്നും നൈട്രജൻ ആകിരണം ചെയ്യുന്നത് വായുവട്ടം കൂടിയ വലിയ ബക്കറ്റുകളിലോ അതല്ലാന്നുണ്ടെങ്കിൽ പടുത കൊണ്ടുണ്ടാക്കിയ ചെറു ഒക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഈ അസോള വളർത്തിയെടുക്കാവുന്നതാണ് ഇതിന് വേണ്ടിയിട്ട് കുറച്ച് മണ്ണെടുക്കുക പിന്നെ പച്ച ചാണകമാണ് ആവശ്യം ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ബക്കറ്റിൽ എ എവിടെയാണ് നമ്മൾ വളർത്താൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ബക്കറ്റ് നിറയെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക അതല്ലെങ്കിൽ പടുതാക്കുളം നിറയെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ഇനി ഈ വെള്ളം തെളിഞ്ഞു കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന യാസോളയുടെ വിത്ത് എന്ന് പറയുന്നത് ഈ പന്നൽച്ചെടി തന്നെ വളരെ കുറച്ച് മതിയാവും അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരാഴ്ചക്കുള്ളിൽ തന്നെ യാസോള വന്ന് ഈ ബക്കറ്റ് നിറയെ അല്ലെങ്കിൽ ടാങ്ക് നിറയെ നിറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും വളരെ പെട്ടെന്നാണ് ഇതിൻ്റെ ഗ്രോത്ത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ നിങ്ങൾ കോഴികൾക്കും കന്നുകാലികൾക്കൊക്കെയാണ് ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അതനുസരിച്ചിട്ട് വലിയ പടുതാക്കുളം ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക അസോള ദിവസേന വിളവെടുക്കാനായിട്ട് പത്ത് ഗ്രാം രാജ് ഫോസും ഒരു കിലോ ചാണകം ചേർത്ത് മിശ്രിതം എല്ലാ ആഴ്ചയും പ്രയോഗിച്ചാൽ മതിയാവും രണ്ടാഴ്ച കൂടുമ്പോൾ കാൽഭാഗം വെള്ളം മാറ്റി പുതിയതായിട്ട് വെള്ളം നിറയ്ക്കണം ഇടയ്ക്കിടയ്ക്ക് ഈ പച്ച ചാണകത്തിൻ്റെ തെളിയൊഴിച്ചു കൊടുക്കുന്നതും പിന്നെ ഒരു ആറുമാസം കഴിയുമ്പോൾ ഇതിലുള്ള അടിയിൽ നമ്മൾ നിരത്തിരിക്കുന്ന കുറച്ച് മണ്ണുണ്ടല്ലോ അത് മാറ്റി പുതിയ മണ്ണൊക്കെ ചേർത്ത് കൊടുക്കുന്നതൊക്കെ ഇതിൻ്റെ ഗ്രോത്ത് കൂടാനായിട്ടും കൂടുതൽ വിളവ് ലഭിക്കാനായിട്ടും ഇടവരുന്നതാണ് ഡീപ്പ് ലിറ്റൽ സമ്പ്രദായത്തിൽ അടച്ചിട്ട് വളർത്തുന്ന മുട്ട കോഴികൾക്ക് പല പോഷക ഘടകങ്ങളുടെയും അഭാവം ഉണ്ടാകാറുണ്ടല്ലേ ഇതിന് പരിഹാരമായിട്ട് കർഷകർക്ക് കോഴിത്തീറ്റയ്ക്കൊപ്പം അസോളയും നൽകുന്നത് വളരെയധികം ഗുണം ചെയ്യാറുണ്ട് ഇതുവഴി തീറ്റയുടെ ചിലവ് കുറയ്ക്കാനും കഴിയും പോഷക സമ്പന്നമായിട്ടുള്ള കോഴിമുട്ട ലഭിക്കാനും നല്ലൊരു വഴിയാണല്ലേ കന്നുകാലികൾക്ക് തീറ്റ ലഭ്യത കുറയുന്ന സമയത്ത് ആ സോള നല്ലൊരു പ്രതിവിധി തന്നെയാണ് കന്നുകാലികളിലെ പാലുൽപാദനം കൂട്ടാനും പാലിൻ്റെ ഗുണം വർദ്ധിപ്പിക്കാനൊക്കെ ആ അസോളയ്ക്കും നല്ല രീതിയിൽ കഴിയുന്നതാണ് ഇനി അടുക്കള തോട്ടത്തിൽ വളമായിട്ടാണ് നിങ്ങൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് അസോള പച്ചക്കറി ചെടിയുടെ ചുവട്ടിൽ ഇട്ടിട്ട് അല്പം ചാണക വെള്ളമൊക്കെ തളിച്ച് ചാണകവെള്ളം ഉണ്ടെങ്കിൽ ചാണക വെള്ളമൊക്കെ തളിച്ച് ഇട്ട് മണ്ണിട്ട് മൂടിയാൽ അസോളയിലെ നൈട്രജൻ ഈ ചെടി വലിച്ചെടുത്തിട്ട് പച്ചക്കറി ഇരട്ടിഫലം തരുന്ന നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ഇതങ്ങനെ വളമായിട്ട് മാർക്കറ്റിലൊന്നും അങ്ങനെ കിട്ടുന്ന ഒന്നല്ല അതുകൊണ്ട് ഇത് കിട്ടുന്നിടത്ത് നിന്ന് നമ്മൾ വാങ്ങിയിട്ട് അവനോൻ്റെ വീട്ടിൽ തന്നെ ഇത് ഉത്പാദിപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് ഇടയ്ക്കിടയ്ക്ക് ചാണകവെള്ളം തെളിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വേഗം അതിൻ്റെ വളർച്ചയുടെ വേഗം വളരെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും അപ്പോൾ ഇനി മുതൽ നൈട്രജനും മറ്റ് സൂക്ഷ്മ മൂലകങ്ങൾക്കും വേണ്ടിയിട്ട് രാസവളങ്ങളെ ആശ്രയിക്കാതെ പ്രകൃതി തന്നെ വളരെ വരമായിട്ട് നമുക്ക് തന്നിട്ടുള്ള ഈ ജൈവഹരിത വളമായിട്ടുള്ള അസവളയെ വീട്ടിൽ തന്നെ വളർത്തിയെടുത്തിട്ട് കന്നുകാലികൾക്കും കോഴിത്തീറ്റയ്ക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ചെടികൾ നല്ല രീതിയിൽ വളരുന്നതിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള പുതിയ അറിവുകൾക്കായിട്ടും നല്ല അറിവുകൾക്കായിട്ടും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അതുവരേക്കും ബൈ ഫ്രം ரீனா